ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യയിലുണ്ടാകുന്ന ഓലനാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങയാണ് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം എരിവിനായിട്ട് രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലടിപ്പിച്ചാൽ മതി നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടും അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിൽ നിന്നും ഒരു പാനിലേക്ക് മാറ്റാം കുമ്പളങ്ങി വേവിച്ചതിന് ശേഷം ഇതിലിപ്പോൾ വെള്ളമൊന്നും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി വേവിച്ചതിന് ശേഷം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചതിന് ശേഷം വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം രണ്ടാം ഇപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇതുപോലെ പിച്ച് കീറി കൊടുക്കുക മുഴുവനായിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ചൂടോടെ ചൂടോടെയായിരിക്കണ കാരണം കൊണ്ട് ഇത്തിരി ലൂസായിട്ട് തോന്നുന്നത് തണുക്കുമ്പോൾ നമ്മുടെ ഓലൻ ഇത്തിരി കൂടെ തിക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം